നമസ്കാരം. നവകേരള സദസ്സിന് നേരെ എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പുകലുകൾ? കാരവാന് മുന്നിൽ ചാട്ടമടക്കം. ഒരു മാസം നീണ്ട അനാവശ്യ വാദവിവാദ പ്രചരണങ്ങൾ വരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ട് അത് മടക്കി കിട്ടിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല. ഇപ്പോഴിതാ തൽപര മാധ്യമങ്ങളുടെ മറ്റൊരു അപവാദ തിരക്കഥയ്ക്ക് കൂടി ഇടം തേടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം എന്ന ഒരു കുപ്രചരണം. ജനകീയ സദസ്സിലെ അനുഭവങ്ങൾ കൊണ്ട് മതിയായില്ലെന്ന് തോന്നുന്നു അവർക്ക്. എന്തിന് പ്രതിപക്ഷം ഇത് ചെയ്യുന്നു? സാധാരണക്കാരായ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലടക്കം ആവശ്യപ്പെട്ട മുഴുവൻ മരുന്നുകളും എത്തിച്ചിട്ടുണ്ടെന്ന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റാത്ത ആ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളിലൂടെയുള്ള ഈ ഒളിയാക്രമണം. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെയാണ് ഈ വ്യാജ വാർത്തകൾ ആശയക്കുഴപ്പത്തിലാക്കുന്നതെന്ന് പ്രതിപക്ഷത്തെ നിങ്ങളുമൊന്ന് ഓർക്കണം. നിങ്ങൾ ലക്ഷ്യമിടുന്നത് പിണറായി സർക്കാരിനെയാണോ അതോ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയാണോ? അതും വ്യക്തമാക്കണം. സാധാരണക്കാരന് ആശ്വാസം നൽകുന്ന, കണ്ണുനീർ വീഴ്ത്താൻ ഇടം നൽകാത്ത സർക്കാർ ആശുപത്രികളിലൂടെ അല്ലാതെ നിങ്ങൾ എങ്ങനെ ആക്രമിക്കാൻ ഇങ്ങനെയൊരു മികച്ച ഇടം കണ്ടെത്തി ഒരു മികച്ച സർക്കാർ ഭരണ സംവിധാനത്തെ? ശരിക്കും സംസ്ഥാനത്തെ ആശുപത്രികളിലെ അവസ്ഥ എന്താണ്? ആരോഗ്യ പരിപാലനത്തിന് പേര് കേട്ടതാണ് അന്നും ഇന്നും കേരളം. കോവിഡ് കാലത്ത് നാം അത് നേരിട്ട് ഒരുപാട് കണ്ടതാണ്. മാർച്ച് വരെ ആവശ്യമായ മരുന്നുകൾ ഇപ്പോൾ തന്നെ ആശുപത്രികളിൽ സ്റ്റോക്കുണ്ട്. ഏതെങ്കിലും പ്രത്യേക കമ്പനിയുടെ മരുന്ന് സ്റ്റോക്ക് ഇല്ലെങ്കിൽ പകരം കൊടുക്കാനും സംവിധാനമുണ്ട്. 2016 ശേഷം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് 20% ആണ്. അതോടെ ഈ 25% മരുന്ന് കൂടുതലായി നൽകി വരുന്നുണ്ട്. ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ടെൻഡർ ചെയ്യുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പലതവണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കൂടിയാൽ ആ മരുന്നുകൾ നേരത്തെ തീർന്നേക്കാം. ആ മരുന്നുകൾ 30% തീരുന്നതിന് മുമ്പ് അറിയിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. അത് ആശുപത്രി അധികൃതരൊക്കെ പാലിക്കാറുമുണ്ടെന്ന് മന്ത്രി പറയുന്നു. സർക്കാരിന്റെ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ പെടാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചാൽ ഫാർമസിയിൽ ഉണ്ടാകില്ല. അതിനാണ് ജനറിക് മെഡിസിൻ കുറിക്കണമെന്ന മാനദണ്ഡമുള്ളത്. ഇത് പാലിക്കപ്പെടാത്തതും ആന്റിബയോട്ടിക് അനാവശ്യമായി കുറിക്കുന്നതുമൊക്കെ കർശനമായി തന്നെ സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും പനി, ചുമ പോലുള്ള സാധാരണ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഇതൊന്നും ബാധിക്കില്ല ജനത്തെ. തെറ്റായ ധാരണ വരുത്തുന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ തന്നെ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് ഒരു ഗതിയുമില്ലാതെ മന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. മരുന്നില്ല, മരുന്ന് വാർത്തയുടെ വാസ്തവം എന്ത്? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുറിപ്പ് ഇങ്ങനെ: മരുന്നില്ല മരുന്ന് എന്നാണ് മനോരമ പത്രത്തിന്റെ മുൻപേജിൽ വന്ന പടത്തിന്റെ ക്യാപ്ഷൻ. ഒരു കുറിപ്പും ചേർത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ കുറിച്ചു കൊടുത്ത കുറിപ്പടിയും ആ ചിത്രത്തിലുണ്ട്. മറ്റു ചില മാധ്യമങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലും അതേപടി ഈ വാർത്ത വന്നു. ഇക്കാര്യം കണ്ട ഉടനെ താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ, KMSC മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോട് വിവരം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. DCMS അതായത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നിർദ്ദേശിച്ച മരുന്നുകൾ സംബന്ധിച്ച സ്റ്റോക്ക് പൊസിഷൻ അവർ നൽകിയത് എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രി ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യപ്പെട്ടതിനേക്കാൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും അവിടുത്തെ മരുന്നുകൾ ഇല്ലാതെ വരുന്നത്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആശുപത്രിയിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന വർധനവാണ് ഇതിന് കാരണം. ഈ വർധനവ് മുന്നിൽ കണ്ട് ഓരോ തവണയും 20% മരുന്നുകൾ ആശുപത്രിയിൽ കൂടിയാണ് കൂട്ടി നൽകാറുള്ളത്. ആശുപത്രികൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം ഒക്ടോബർ നവംബർ മാസത്തിലാണ് ടെൻഡർ ചെയ്യുന്നത്. ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആശുപത്രി ആവശ്യപ്പെട്ട മരുന്നുകൾക്ക് ഉപരിയായി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം കൂടിയാൽ ആ മരുന്നുകൾ നേരത്തെ തീർന്നു പോയേക്കാമെന്ന് മന്ത്രി ആവർത്തിക്കുന്നു. അപ്പോഴും 25% കൂടുതൽ മരുന്ന് നൽകണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മരുന്നുകൾ 30% തീരുന്നതിന് മുമ്പ് അറിയിക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ ഭംഗിയായി നടക്കുന്നുണ്ട്. സർക്കാരിന്റെ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ പെടാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചത് ഫാർമസിയിൽ ഉണ്ടാകില്ല. അതിനാണ് ജനറിക് മെഡിസിൻ കുറിക്കുന്നത്. ഇത് പാലിക്കപ്പെടാത്തതും ആന്റിബയോട്ടിക് അനാവശ്യമായി കുറിക്കുന്നതുമൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് മാസത്തിലൊരിക്കൽ കർശനമായി നടത്തണമെന്ന് തീരുമാനിച്ച് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വെറും നിർദ്ദേശങ്ങളല്ല, ഇതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിവരയിട്ട് പറയുന്നു. മലയാള മനോരമയുടെ വാർത്തയിൽ പറയുന്ന ഈ കുറിപ്പടിയിലെ 9 മരുന്നുകളിൽ ആദ്യ 3 പിന്നീട് 4 മരുന്നുകളും കിട്ടിയെന്ന് വിശദീകരണത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ തലക്കെട്ട് മരുന്നില്ല മരുന്നെന്നാണ്. ഇത് ഒരു മരുന്ന് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ സർക്കാർ സപ്ലൈ ഇല്ലാത്തതാണ്.
മരുന്നുണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യമന്ത്രി ആരോഗ്യ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. വാർത്ത കൊടുത്ത മാധ്യമം തന്നെ പറയുന്നു 9 മരുന്നിൽ 7 മരുന്നും കിട്ടിയെന്നും. എന്താണ് സ്ഥിതിയെന്ന് തിരക്കാതെ മരുന്നില്ല മരുന്ന് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് ജനറലൈസ് ചെയ്ത് ഈ രീതിയിലൊരു തെറ്റായ ധാരണ പരത്തുന്നതിന് വേണ്ടി ഈ ശ്രമം നടത്തിയത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി കുറിക്കുന്നു. അതെ, അത് തന്നെയാണ് ആരോഗ്യ മേഖലയ്ക്കും പറയാനുള്ളത്. ഇതൊക്കെ സർക്കാരിനെതിരായ ആരോഗ്യ വകുപ്പിനെതിരായ തെറ്റായ ധാരണകൾ പരത്തുന്നതിൻ്റെ ഒരു പ്ലാന്റഡ് ശ്രമങ്ങൾ തന്നെയാണ്. കോവിഡിനെ വരെ അതിജീവിച്ചതല്ലേ നമ്മൾ മലയാളികൾ? കഴിവതും ജീവൻ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ തിരിച്ചു പിടിച്ചതല്ലേ? ആരോഗ്യമന്ത്രിക്ക് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നിസ്സാരമാണ്. എങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സമയവും അവസരവുമല്ലേ ഈ കുപ്രചാരകർ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നത്? മാധ്യമങ്ങളെങ്കിലും പ്ലാന്റർമാരെ, നിങ്ങൾ ഇതൊന്ന് ഓർത്താൽ നല്ലത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.